ഉമ്പായി കുറ്റാണ്ട് പാണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാം വയറ് കത്തിയാലി എന്റെ കൊടലി കത്തണുമാ പണം വെടിഞ്ഞിട്ട് ദൈവേ ഓണമ്പഴാക്കണുമാം അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മണി നാളായിട്ടച്ഛൻ കൊഞ്ചി പറയാറില്ലേ ഉമ്പായി കുച്ചാണ്ട് പാണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാം വയറ് കത്തിയാലി എന്റെ കൊടല് കത്തണുമാ പണം വെടിഞ്ഞിട്ട് ദൈവേ ഓണം പഴാക്കണുമാ അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മണി നാളായിട്ടച്ഛൻ കൊഞ്ചി പറയാറില്ലേ ഞാനൊരു പൂക്കളട്ടു കാലത്തിൻ്റെ അമ്മയും പൂക്കളട്ടു അച്ഛൻ വന്നപ്പോ വൈകുന്നേരം വാളോണ്ട് പൂക്കളട്ടു അച്ഛൻ വന്നില്ലേ അമ്മേ അത്തായം വെന്തില്ലേ അത്തായം കുച്ചാണ്ട് പാണം കത്തണുമാ അച്ഛൻ വന്നപ്പോ അച്ഛൻ്റെ മോള് കിണുങ്ങണുണ്ട് എന്തിനാണ്ടെ മോളെ തല തല്ലിക്കരയണത് ഉമ്പായി കുച്ചാണ്ട് പാണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ അപ്പോ വീണുട്ട നമസ്കാരം. നമസ്കാരം. നാട്ടുതാരങ്ങൾ ഈ പ്രോഗ്രാമില് ഒരുപാട് കലാകാരന്മാരെ നമ്മൾ ഇതിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ചെറുതും വലുതൊക്കെ ആയിട്ട് നാടൻപാട്ടായിട്ടും സിനിമാ ഗാനങ്ങളും എല്ലാതരം കലകൾ കലാകാരന്മാർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ മണിച്ചേട്ടന്റെ പാട്ടുകൾ അല്ലെങ്കിൽ മണിച്ചേട്ടനോട് സാമ്യമുള്ള കലാകാരന്മാരൊക്കെ ഇതിലൂടെ കൊണ്ടുവരുമ്പോൾ ഈ പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടം, പ്രത്യേകിച്ച് മണിച്ചേട്ടന്റെ ആരാധകർക്ക് ഭയങ്കര ഇഷ്ടമാണ്. മണിച്ചേട്ടൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോ ഇന്നത്തെ എപ്പിസോഡില് വീണേട്ടനാണ് നാട്ടിലെ താരായിട്ട് വന്നിരിക്കുന്നത്. അപ്പോ മണിച്ചേട്ടന്റെ ആ ഒരു ഫിഗറും അതൊക്കെ ഉണ്ട്. അപ്പൊ മണി കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പാട്ടും പറഞ്ഞു. ഞാൻ പറഞ്ഞാല് ഞാൻ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, പിന്നെ നാച്ചുറലായിട്ട് എന്ന് വെച്ചാൽ എല്ലാ പണ്ട് മണിച്ചേട്ടൻ പറഞ്ഞ പത്തില് മൂന്ന് കൊല്ലം പരീക്ഷ എഴുതിയിട്ടില്ല. ഞാന് പത്തിലെ പകുതിച്ച് പഠിപ്പിടുത്തിയാളാ, അതായത് അഞ്ചാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അതിന്റെ അറിവ് എനിക്കുള്ള ഒന്ന്. പിന്നെ മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാ വ്യക്തികളും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്, വ്യക്തിയാണ്. പിന്നെ ഞാൻ കൊറേ ഒരുപാട് സ്റ്റേജുകളിൽ കേറിയിട്ടുണ്ട്. എല്ലാ ഗാനമേളയിലും കേറി പാടുമ്പോ മണിച്ചേട്ടന്റെ ഒറ്റ പാട്ട് പാടിയ മതി. അപ്പൊ നമുക്ക് അതില് ആ മണിച്ചേട്ടനോടുള്ള ഇഷ്ടം ആരാധകരുടെ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. പിന്നെ ആ ഒരു ഫിഗറിൽ നമുക്ക് കേറുമ്പോഴും ഇതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ ദൈവത്തിനോട്. ഫിഗർ ചെയ്യുമ്പോ ഈ പ്രേക്ഷകരുടെ പ്രതികരണം എങ്ങനെയാണ്? എല്ലാവരും നല്ല ചോദിക്കട്ടെ. കറക്റ്റ് വീട് തന്നെ ഗുരുവായൂരടുത്ത്. ഗുരുവായൂരടുത്ത് പേരകം എന്നറിയും. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഇവിടെ പ്രോഗ്രാം ചെയ്തിട്ട് എനിക്ക് സ്റ്റേജിൽ ഒരുപാട് പൈസ, ഒരു 10,000-7,500 പണം നമുക്ക് നാട്ടുകാരായിട്ട് അങ്ങനെ മണിച്ചേട്ടനോടുള്ള ഒരു ഇഷ്ടങ്ങൾ അങ്ങനെ തന്നിട്ടുള്ള കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സ്റ്റേജല്ലേ. മണിച്ചേട്ടനെ നേരിൽ കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷെ സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ആള് മരിച്ചപ്പോഴാണ്. എത്ര വർഷം മുതൽ, എന്ന് മുതലാണ് ഈ മണിച്ചേട്ടനോടുള്ള ഈ ആരാധന തുടങ്ങിയിട്ട്? ശരിക്കും ആള് മരിക്കാനുള്ള കുറച്ച് മുന്നേ ഞാൻ പാട്ട് പാടിയായിരുന്നു. അപ്പൊ അന്ന് എന്നോട് പറയാറുണ്ട് ഇങ്ങനെ, ഐ മണിച്ചേട്ടന്റെ പാട്ട് നല്ല രസമായിട്ട് പാടുണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട് ആൾക്കാർ. പക്ഷെ അന്ന് ഞാൻ പിന്നെ ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ പേരടിക്കാനും പോലെ കുറച്ച് പാട്ടൊക്കെ ഞാനും ഉണ്ടാക്കാറുണ്ട്. എന്നോട് ഞാൻ ഈ കരിങ്കല്ലി പണിയുടെ ഫീൽഡാണല്ലോ, അതിൽ എന്നോട് കുറച്ച് ചേച്ചിമാരുണ്ട്. അപ്പൊ ഞാൻ അവരൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു പാട്ടുകൾ ഇങ്ങനെ വെറുതെ പറയാറുണ്ട്. അതായത് തങ്കേച്ചി എന്നിട്ട് ചേച്ചിണ്ട്, ഞാന് അവരെ പറ്റിയിട്ട് ഇങ്ങനെ പാട്ടുണ്ടാക്കും. എന്താണ് തങ്കേ പറയൂ നീ, ഈ പേര് പറഞ്ഞ കുഴപ്പമുണ്ടോ എനിക്കറിയില്ല ഞാൻ ആ ഒരു ഇതില്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതില് പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ സ്വന്തമായിട്ട് രണ്ട് പാട്ട് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എഴുതിച്ച ഉള്ളാക്കിയിട്ടില്ല എങ്കിലും എന്റെ ജീവിതത്തിലെ കുറച്ച് ചെന്താമരച്ചേലുള്ള പെണ്ണേ ചമ്പക്കാ ചുണ്ടുള്ള പെണ്ണേ
ചമ്പയ്ക്ക ചുണ്ടുണ്ടൊരു മുത്തം തന്നൂടെ പൊന്നെ, ചമ്പയ്ക്ക ചുണ്ടുണ്ടൊരു മുത്തം തന്നൂടെ. കുഞ്ഞുന്നാളിൽ എന്നുടെ ചന്തം കണ്ടു നീ കൂടെ കൂടിയിലേ, ഇന്നിപ്പോ ചന്തം കുറഞ്ഞപ്പോൾ എന്നെ പിടിക്കാതായില്ലേ, നിനക്കെന്നെ പിടിക്കാതായില്ലേ. ചെന്താമരച്ചേലുള്ള പെണ്ണേ, ചമ്പയ്ക്ക ചുണ്ടുള്ള പെണ്ണേ, ചമ്പയ്ക്ക ചുണ്ടുകൊണ്ടൊരു മുത്തം തന്നൂടെ. ഞാനിങ്ങനെ ഈ പാട്ട് പാടുമ്പോ എന്നോട് പലരും ചോദിക്കാറുണ്ട്, മണിച്ചേട്ടന്റെ പാട്ടാണോ ഇതെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ആ ഒരു ശൈലിക്ക് എനിക്ക് ആഗ്രഹം, മണിച്ചേട്ടന്റെ ഒരു ഏകദേശം ചില പാട്ടുകൾക്ക് ഒരു സാമ്യമുള്ള പോലെ തോന്നുന്നു. അങ്ങനെ കൊടുത്തിട്ട് ആ ഒരു ശൈലിയില് അതുപോലെ ഒരു പാട്ടും കൂടി ഉണ്ട്. അത് പിന്നെ ഫാമിലിയിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ എന്റെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ ഞാൻ പാട്ടിൽ ഇങ്ങനെ പാട്ടിൽ തീർത്തില്ലേ, തീർത്തു. അതിപ്പോ ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ എന്താ പറയാ, എനിക്ക് സ്റ്റേജിൽ പാടാറുണ്ട്. നമ്മള് സ്റ്റേജിൽ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ ഫുൾ മ്യൂസിക്കിലല്ലേ, അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ ഈ പാട്ടിന്റെ ഒരു തുടക്കം അതുപോലെ. പാൽക്കാരി പെണ്ണെ, എടിപ്പാലി പോലെ വെളുത്ത പെണ്ണേ, നിന്റെ പഞ്ചാര വാക്കു കേട്ടു മയങ്ങിലെ പൊന്നെ, ഞാൻ പഞ്ചാര വാക്കു കേട്ടു മയങ്ങിലെ പൊന്നെ. കാര്യം നടക്കുള്ള നീ എന്റെ കാലു പിടിച്ചു കരഞ്ഞില്ലേ പെണ്ണെ, കാര്യം നടന്നപ്പോഴോ കറിവേപ്പില പോലെ കളഞ്ഞില്ലേ പൊന്നെ. ഇതൊക്കെ എന്റെ സ്വന്തം വരികളാണ്. ഞാൻ പിന്നെ എന്താ വെച്ചാൽ വീട്ടിലെ എങ്ങനെ ഉണ്ടെങ്കിലും ഞാൻ നമ്മൾ കൂടുതലിങ്ങനെ പറയുമ്പോ അവർക്കൊരു ബുദ്ധിമുട്ടൊക്കെ വരില്ല. അപ്പൊ നമ്മളെന്താ വെച്ചാ പാട്ടായിട്ട് തന്നെ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ മനസ്സിലിരുത്തുന്നു. ഒരു വടന്നു കുഴപ്പമില്ല. മനസ്സു നന്നല്ലേൽ പെണ്ണേ, ജീവിതം പോകും പൊന്നെ, മറക്കില്ല എന്നും നിന്നെ മണിക്കുയിലേ, മണിക്കുയിലേ. ഒരു പാടു ചന്തം വേണ്ട, ഒരു പേരും തുണയും വേണ്ട, തുണയായിട്ടെന്നും നിന്റെ അരികിലില്ലേ ഞാൻ, അരികിലില്ലേ. ഇതൊക്കെ ഞാനിങ്ങനെ ഓരോ ടെൻഷൻ വരുമ്പോഴൊക്കെ ഇങ്ങനെ തോന്നുമ്പോ ഞാൻ പാടുന്നു മാത്രം. പിന്നെ സ്റ്റേജ് പ്രോഗ്രാമിൽ പാടുമ്പോ ഫസ്റ്റ് എന്തൊക്കെയാ മണിച്ചേട്ടന്റെ കുറച്ച് ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പാടിയിൽ പോയിട്ട് മറ്റേ മണിച്ചേട്ടന്റെ ഒരു പാട്ട് പാടി. പിന്നെ ആര്യെന്നില്ല എന്നിട്ട് മണിച്ചേട്ടൻ മരിച്ചതിന് ശേഷം ആളുടെ അനിയൻ രാമകൃഷ്ണൻ പാടിയിട്ടുള്ള ഒരു പാട്ടുണ്ട്. ആരിയെന്നില്ല വിളയണ പാടത്ത് കുത്തിപ്പറക്കണ തത്തേ, ചാലക്കൂടി പുഴയോരത്ത് നീ എന്റെ പൊന്മണിക്കൂടാരം കണ്ടോ, എന്റെ ജീവനമുത്തിനെ കണ്ടോ. ആരിയെന്നില്ല വിളയണ പാടത്ത് കുത്തിപ്പറക്കണ തത്തേ, ചാലക്കൂടി പുഴയോരത്ത് നീ എന്റെ പൊന്മണിക്കൂടാരം കണ്ടു, എന്റെ ജീവനമുത്തിനെ കണ്ടു. ഒരു പാട്ടുകൂടി പാടാം. കവുങ്ങട്ട അമ്പലത്തിൽ പാട്ടല്ലേടിയേ കേക്കണത്, നേരം വേളുത്തടി പെണ്ണെ കട്ടം തിളപ്പിക്ക് പൊന്നാരേ, നേരം വേളുത്തടി പെണ്ണെ കട്ടം തിളപ്പിക്ക് പൊന്നാരേ. കവുങ്ങട്ടെ അമ്പലത്തിൽ പാട്ടല്ലേടിയേ കേക്കണത്, നേരം വേളുത്തടി പെണ്ണെ കട്ടം തിളപ്പിക്ക് പൊന്നാരേ, നേരം വേളുത്തടി പെണ്ണെ കട്ടം തിളപ്പിക്ക് പൊന്നാരേ. ഉഴുതു മാറിച്ചൊരു കണ്ടത്തിൽ വിത്ത് വിതയ്ക്കേണ്ടേ, വിത്ത് വീതച്ചാലേ പെണ്ണെ ഞാറ് മുളയ്ക്കുള്ളൂ. ഉഴുതു മാറിച്ചൊരു കണ്ടത്തിൽ വിത്ത് വിതയ്ക്കേണ്ടേ, വിത്തു വീതച്ചാലേ പെണ്ണെ ഞാറ് മുളയ്ക്കുള്ളൂ. കവുങ്ങട്ടെ അമ്പലത്തിൽ പാട്ടല്ലേടിയെ കേക്കണത്, നേരം വേളുത്തടി പെണ്ണെ കട്ടം തിളപ്പിക്ക് പൊന്നാരേ, നേരം വേളുത്തടി പെണ്ണെ കട്ടം തിളപ്പിക്ക് പൊന്നാരേ. ഞാൻ സ്റ്റേജിൽ മറ്റേ വേറെ പാട്ടുണ്ട് ഇതില്, മറ്റേ കണ്ണു കാണാത്തൊരു ഇതായിട്ട്. എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിലെ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റു പോകണ പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി, ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണൊരുത്തി. എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റു പോകാൻ പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി. അപ്പോ എന്തായാലും മണിച്ചേട്ടന്റെ വിശേഷങ്ങളൊക്കെ
കൂടുതൽ അറിയാൻ കഴിഞ്ഞു. അത് ഈ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചു വരും, അല്ലെങ്കിൽ അന്വേഷിക്കും. അപ്പൊ എന്തൊരു സന്തോഷം ഇന്നത്തെ എപ്പിസോഡ് വന്നതിലൊക്കെ. മനസ്സിലാക്കേണ്ട കുറച്ച് പിന്നെ ആയിക്കോട്ടെ. ഞാൻ ഇപ്പൊ എനിക്ക് കൂടുതൽ ഇങ്ങനെ ഇന്റർവ്യൂ അങ്ങനെ പങ്കെടുത്തിട്ടൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഇതിലും പറഞ്ഞേ തെറ്റുണ്ടെങ്കിൽ തെറ്റൊന്നുമില്ല, കറക്റ്റ് ആണ്. നമ്മളുള്ളത് സത്യസന്ധമായിട്ട് പറഞ്ഞല്ലോ.